എന്നാലും എൻ്റെ അരിക്കൊമ്പാ, നീ ഇത് വല്ലവും അറിയുന്നുണ്ടോ? പൊട്ടിച്ചിതറിയ തേങ്ങ ഓരോന്നും നിനക്ക് വേണ്ടിയാണെന്ന വല്ല ചിന്തയും നിനക്കുണ്ടോ? ഇന്ന് തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഒരു 10-30 തേങ്ങയെങ്കിലും നിനക്കായി ഇന്ന് ഉടച്ചിട്ടുണ്ട്. നമ്മള് പ്രൊട്ടക്ടേഴ്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് അനിമൽ ലൈഫ് എന്ന് പറയുന്ന സംഘടനയാണ്, രജിസ്റ്റേർഡ് സംഘടനയാണ്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേക ദിവസം പിന്നെ ആന ഗണപതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഒരു ഇങ്ങനെ ഒരു പരിപാടി, ഭക്തി സാന്ദ്രമായ ഒരു പരിപാടിക്ക് ഞങ്ങൾ അതോടൊപ്പം തന്നെ ഒപ്പുചേർന്ന് തുടക്കം കുറിച്ചത്. നമ്മുടെ ലക്ഷ്യം അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, സാധു ജീവിയെ ഒന്നുകിൽ തിരിച്ച് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കാട്ടിലേക്ക് കൊണ്ടുവരണം. ഇവിടെ പാവപ്പെട്ടവനൊരു നീതി, പണക്കാരനൊരു നീതി, അതല്ല, എല്ലാം തുല്യമായിട്ട്. അവിടെ ആദിവാസികൾക്ക് ആന പ്രശ്നമല്ല, അവിടുത്തെ അമ്മമാർക്ക് ആന പ്രശ്നമല്ല, അവിടെ എന്താ പറയുക, കഷ്ടപ്പെടുന്നവർക്ക് ആന പ്രശ്നമല്ല. പക്ഷെ അവിടെ ആന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ റിസോർട്ട് സംഘടിപ്പിച്ച റിസോർട്ട് മാഫിയകൾക്ക് മാത്രമാണ്. തമിഴ്നാട്ടിലെ കാട്ടിൽ ഒറ്റയാനായി വിലസാമെന്നാണ് കരുതുന്നതെങ്കിൽ അരിക്കൊമ്പന് തെറ്റി. കേരളത്തിലേക്ക് മടങ്ങണമെന്നാണ് ഒരു കൂട്ടരുടെ ആവശ്യം. സ്വയം മടങ്ങാൻ ഉദ്ദേശമില്ലെങ്കിൽ അരിക്കൊമ്പ, ഈ പൊട്ടിച്ചെറിയ തേങ്ങകൾക്ക് ഒരുപക്ഷെ നീ ഉത്തരം പറയേണ്ടി വരും. തമിഴ്നാട്ടുകാർ ഇവരെ കൊണ്ടുപോയിട്ട് ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല, ഇവനെന്ത് ചെയ്യുന്നു, അവിടെ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയാത്ത ഒരവസ്ഥയാണിപ്പോ. അപ്പൊ അതിനൊരു എന്തെങ്കിലും ഒരു ആൻസർ അവരുടെ ബസ് എന്ന് വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഈ 20-ാം തീയതി നിന്ന് വിനായക ചതുർത്ഥി ദിനമായിട്ട് നമ്മള് നാളികേരം മുടച്ച് പ്രതിഷേധം രേഖപ്പെടുത്താൻ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ അവന്റെ ആരോഗ്യത്തിനും അവന്റെ കാര്യങ്ങളും നമുക്ക് എല്ലാം അറിയാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട്, ഒരു വിഘ്നങ്ങൾ ഒഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. ഞങ്ങൾ എറണാകുളമാണ്. അരിക്കൊമ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ പാർട്ടിന് അവന് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ, ജീവിച്ചിരിക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് എന്നുള്ള കൂടിയിട്ടേ പറയുന്നുണ്ട് ആൾക്കാർ. കേരളം വിട്ടിട്ടും ലഭിക്കുന്ന പിന്തുണ അരിക്കൊമ്പനെ ഞെട്ടിച്ചിട്ടുണ്ടാവണം. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുകയല്ലേ, ഇപ്പോൾ തിരിച്ചു വന്നാൽ ഒരുപക്ഷെ മത്സരത്തിൽ ഒരു കൈ നോക്കാനും അവസരം കിട്ടിയേക്കും. കോഴിക്കോട് നിന്നും എറണാകുളത്ത് നിന്നുമൊക്കെ രാത്രി വണ്ടി കയറി തിരുവനന്തപുരത്തെ മാധ്യമപ്പടയെ വിളിച്ചറിയിച്ച് കാത്തുനിന്ന് തേങ്ങയുടച്ച ഇവരുടെ ശുഷ്കാന്തി, അരിക്കൊമ്പ നീ കാണാതെ പോകരുത്.